നമസ്കാരം. സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയിൽ രൂക്ഷ വിമർശനവുമായി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ രംഗത്തെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായ ജനവിഭാഗങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങൾ അപര്യാപ്തമാണെന്നായിരുന്നു മുഖം നോക്കാതെ മുൻമന്ത്രിയുടെ വിമർശനം. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമയത്താണ് ശൈലജ പതിവിൽ നിന്നും വിഭിന്നമായി സർക്കാരിനെതിരെ രംഗത്ത് വന്നത്. സർക്കാർ 1000 രൂപ ജനങ്ങൾക്കായി നൽകുന്നുണ്ട്, എന്നാൽ അതുകൊണ്ട് അവരുടെ മുന്നോട്ടുള്ള ജീവിത ചെലവ് വഹിക്കാനാവില്ല എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. കോവിഡിനെ തുടർന്ന് ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയെ പ്രതിസന്ധി കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ജീവനക്കാർ പട്ടിണിയിലാണ്. പാവപ്പെട്ട തൊഴിലാളികൾക്കും സർക്കാർ പാക്കേജ് അനുവദിക്കണമെന്നും ശൈലജ ആവശ്യപ്പെടുകയുണ്ടായി. പലിശരഹിത വായ്പ പ്രഖ്യാപിക്കണമെന്ന് ശൈലജ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ തുടർന്നും തൊഴിലാളികളെ സഹായിക്കേണ്ടതുണ്ടെന്നും ശൈലജ പറഞ്ഞു. സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ സംസ്ഥാനത്ത് ഈ പ്രതിസന്ധിയിൽ വേണം. പരമ്പരാഗത തൊഴിൽ മേഖലയുടെ പ്രതിസന്ധി സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണെന്നും ശൈലജ വ്യക്തമാക്കുകയുണ്ടായി. കൈത്തറി തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക വേഗത്തിൽ വിതരണം ചെയ്യണം. ഓണം റിബേറ്റ് 10% കൂട്ടേണ്ടതുണ്ടെന്നും മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞു. ക്ഷേമനിധി കൊണ്ട് മാത്രം കാര്യമില്ല, അത് മതിയാവാതെ വരും. പ്രത്യേക പാക്കേജാണ് വേണ്ടത്. പലിശരഹിത വായ്പ അനുവദിച്ചാൽ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്നും ശൈലജ വ്യക്തമാക്കി. അതേസമയം 5650 കോടിയുടെ പ്രഖ്യാപനം വരുന്നതിന് മുൻപാണ് കെ കെ ശൈലജ വിമർശിച്ചത്. സർക്കാർ നൽകുന്ന കിറ്റുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് പട്ടിണിയില്ലാതെ ഇവർ ജീവിക്കുന്നത്. പക്ഷേ ബാങ്ക് ലോണുകൾ തിരിച്ചടയ്ക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകളടക്കം വഹിക്കാൻ സാധിക്കാതിരിക്കുകയാണ് ഈ വിഭാഗം. വാദ്യമേഖലയിലുള്ളവർ വരെ ബുദ്ധിമുട്ട് നിൽക്കുകയാണെന്നും ശൈലജ പറഞ്ഞു. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ഉയർത്തിയ വിമർശനങ്ങളുടെ തുടർച്ചയായിരുന്നു ഇന്ന് ഭരണപക്ഷ ബെഞ്ചിൽ നിന്നും ഉയർന്നത്. ഇതോടെ മുൻ ആരോഗ്യമന്ത്രി യുടെ ഈ വിമർശനത്തോടെ സർക്കാർ വെട്ടിലായിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.